ഹലോ, ഹായ്, നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അരിപ്പത്തിരിയാണ്. അപ്പം അത് വളരെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു വിഭവമാണ്. നമുക്കത് ചിക്കൻ കറിയുടെ കൂടെ ബീഫ് കറിയുടെ കൂടെ ഒക്കെ നമുക്കത് കഴിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് നമ്മുടെ അരിപ്പൊടി, ഇത് പത്തിരിപ്പൊടി, ഇടിയപ്പൊടി എന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ കിട്ടും, അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു കപ്പ് പൊടിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 1.25 കപ്പ് വെള്ളം എടുക്കാം. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്കൊരു പാത്രം ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പം ഈ പൊടി നമുക്കൊന്ന് വാട്ടിയെടുക്കണം. ഇതൊരു 1.25 കപ്പ് വെള്ളമാണ് ഞാനിത് ഒഴിക്കുകയാണ്. ഞാനൊരു 1.25 കപ്പ് വെള്ളമാണ് ഇവിടെ ഒഴിച്ചത്. ഞാൻ നോർമൽ വാട്ടറാണ് എടുത്തത്. നമുക്കിതിന് ആവശ്യത്തിന് ഒരു സ്വല്പം പരിവും ഉപ്പ് ഇടണം. പിന്നെ നമുക്കൊരു സ്വല്പം കോക്കനട്ട് ഓയിലൂടെ നമുക്ക് ഒഴിക്കാം. നമുക്ക് വേണമെങ്കിൽ ബട്ടറും നമുക്ക് ഉപയോഗിക്കാം. ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ഇട്ടാൽ മതി. ഇപ്പം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. വെള്ളം തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. നമ്മൾ നമ്മുടെ പൊടി നമ്മൾ ഇടുകയാണ്. 1 കപ്പ് പൊടിയാണ് 1.25 കപ്പ് വെള്ളവും. ചെറിയ തീയിലിതൊന്ന് ഒന്ന് വേവണം. ഇതിനകത്ത് കിടന്നൊന്ന് വേവണം. ഓഫാക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കണം. ഈ വാട്ടിയ പൊടി ഞാനൊരു പരന്ന സ്റ്റീൽ പാത്രത്തിലേക്ക് ഞാൻ മാറ്റി. അപ്പം നമുക്കതാകുമ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ കൈയൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളത്തിൽ നനച്ച് കുഴയ്ക്കാമെങ്കിൽ കയ്യിൽ ഒട്ടാണ്ടൊക്കെ ഇരിക്കും. ഇത് ഓരോ പൊടിയുടെ അനുസരിച്ചാണ് ഈ വെള്ളം ഇത് വലിച്ചെടുക്കുന്നത്. അപ്പം നിങ്ങൾ, ഞാനിപ്പോൾ 1 കപ്പ് പൊടിയെടുത്ത് ഒരു 1.5 കപ്പ് വെള്ളം ഉപയോഗിച്ചു എന്തായാലും, കാരണം നമ്മൾ അതായിരിക്കും അതിൻ്റെ പരുവം. ഇപ്പം ഞാനിപ്പോൾ തിളച്ച വെള്ളം ഇച്ചിരി കൂടെ ചേർത്താണ് ഞാനിതിനെ കുഴച്ചെടുത്തത്. കാര്യം ഇത് പൊടി എനിക്ക് തോന്നുന്നു ഒരിത്തിരി കൂടെ വെള്ളം വലിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വയ്ക്കാം നന്നായിട്ട്. ഇതിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് എടുത്താണ് നമ്മളിത് പത്തിരി ഉണ്ടാക്കുന്നത്. അപ്പം ഞാനീ പത്തിരി എല്ലാം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം ഞാനിതിന് വേണ്ടി ഇവിടെ പൂരി പ്രസറാണ് ഉപയോഗിക്കുന്നത്, അതായത് പത്തിരി പ്രസർ. അപ്പം നമുക്കൊരു സ്വല്പം എണ്ണ നമ്മളാദ്യം ഒന്ന് പുരട്ടുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ പത്തിരി നമുക്കൊന്ന് ചുട്ടെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുമ്പം നമ്മൾ പത്തിരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പത്തിരിയിൽ നല്ല ഒരു ആവി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിടാം. വീണ്ടും നമ്മൾ തിരിച്ചിടുകയാണ്. കാര്യം നമ്മൾ പത്തിരി ചുടുമ്പം ഇങ്ങനെയാണ് നമ്മളത് ഇങ്ങനെയാണത് ചെയ്യുന്നത്. കാര്യം നമ്മളങ്ങനെ ചപ്പാത്തി ചുടുന്ന പോലെ നമ്മളങ്ങനെ ഇരുന്നാൽ ഇത് ഹാർഡായി പോകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് അപ്പോൾ ഇത് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വീണ്ടും നമ്മൾ തിരിച്ചിടുകയാണ്. നമ്മുടെ പത്തിരി റെഡിയായിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ആ പൊടി ഒന്ന് മാറ്റി കൊടുക്കും. നല്ല ആവി വരുന്നുണ്ട്. ഒന്ന് തിരിച്ചിടുകയാണ്. അങ്ങനെ ഞാനിവിടെ നമ്മുടെ പത്തിരിയെല്ലാം ഞാനിവിടെ പരുത്തിയെല്ലാം ചുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വളരെ ചെറിയ സൈസിൽ, ചെറിയ വലിപ്പമേ ഉള്ളൂ ഈ പത്തിരിക്ക്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ മാവ് കൂടുതലെടുത്ത് നല്ലതായിട്ട് പരത്തിയെടുക്കാം. അപ്പം ഇത് നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടെയും ബീഫിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട്, ബീഫ് കറിയുടെ കൂടെയൊക്കെ നല്ല ഒരു ടേസ്റ്റായിട്ട് നമുക്കിത് കഴിക്കാം. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പം ഇത് അത്ര ഒരു നൈസ് പത്തിരി ഒന്നുമല്ല.
പക്ഷേ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ബിഗിനേഴ്സിന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.